38 ആണ് നമ്മുടെ പാർട്ട് 38 ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളൂ 45 less 3 add 6 add 8 less 2 and 9 ഓക്കേ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതെല്ലാം പ്രാക്ടീസിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാം പ്രാക്ടീസ് ചെയ്യുക അതാണ് ബെസ്റ്റ് ആയിട്ട് വേണ്ടത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഓക്കേ സിമ്പിൾ ആണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോജിക്ക് ചിന്തിക്കുക മാത്രമേ ഉള്ളൂ ഇതുവരെ പഠിച്ച എല്ലാ ഇക്വേഷൻസും നമുക്ക് ഓർമ്മ വേണം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക ദാറ്റ്സ് ഓൾ അത്രേ ഉള്ളൂ കേട്ടോ സെറ്റ് സീറോ അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്തു നോക്കാം 45 ആണ് 45 നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു നമുക്കറിയാം അത് 45 ചെയ്തു ഓക്കെ നെക്സ്റ്റ് എന്താ ലെസ് 3 ആണ് അല്ലേ ആ ലെസ് 3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം ലെസ് 3ൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ ഡയറക്റ്റ് ലെസ് 3 ഇല്ല അതുകൊണ്ട് നമ്മൾ ലെസ് 3ൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കണം ലെസ് 3ൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ലെസ് 5 ആഡ് 2 ആണ് അപ്പോൾ നമ്മളതുപോലെ ലെസ് 5 ആഡ് 2 ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലെസ് 3 ആണ് ഓക്കെ അതെല്ലാവർക്കും കിട്ടി അതിനുശേഷം നമുക്ക് ആഡ് 6 ഇവിടെ നോക്കൂ 6 നമ്മൾ വേറെ എവിടെയും പോകണ്ട 5 ഉണ്ട് 1 ഉണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 6 ആയി അപ്പം 6 വരെ നമ്മൾ ചെയ്തു ഓക്കെ 45 ചെയ്തു ലെസ് 3 ചെയ്തു ആഡ് 6 ചെയ്തു ഓക്കെ അത്രയും നമ്മൾ ചെയ്തു വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടതാ ആഡ് 8 ആണ് അല്ലേ അപ്പോൾ ആഡ് 8 നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇക്വേഷൻ പഠിച്ചത് അപ്പോൾ ആഡ് 8 ഇവിടെ ഡയറക്റ്റ് ഇല്ല അപ്പോൾ ആഡ് 8 ആണ് ചെയ്യേണ്ടത് ആഡ് 8 ബിഗ് ഫ്രണ്ട് ആണ് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആഡ് 10 പ്ലസ് 2 അല്ലേ ആ ഇക്വേഷൻ പഠിച്ചില്ലേ അതെല്ലാവർക്കും ഓർമ്മയില്ലേ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ 10 ഇല്ല ആഡ് 10 ഉണ്ടോ ഇല്ല 40 ഫുള്ള് നമ്മളിവിടെ യൂസ് ചെയ്തു പിന്നെ 10 ഇല്ല പക്ഷേ 10 ഇല്ലെങ്കിൽ എന്താ നമുക്കിവിടെ 50 ഉണ്ടല്ലേ 50 എന്ന് പറഞ്ഞാൽ എന്താ 5 ടെന്നുകൾ കൂടിയതാണ് 50 എന്ന് പറയുന്നത് അല്ലേ 5 ടെണ് ഇപ്പം നമ്മൾ സാധാരണ അപ്പം ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഒരാളുടെ കയ്യിൽ ഒരു 50 രൂപ നോട്ടുണ്ട് എന്താണ് ഒരു 50 രൂപ നോട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ ഒരു 10 രൂപ എനിക്ക് വേണം ഒരു 10 രൂപ എനിക്ക് വേണം പക്ഷേ ഞാൻ അയാളോട് ചോദിച്ചു ചേട്ടാ എനിക്കൊരു 10 രൂപ കടം തരാമോ ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു 50 രൂപയേ ഉള്ളൂ 10 രൂപ തരാമായിരുന്നു പക്ഷേ 50 രൂപയേ ഉള്ളൂ എന്താ ചെയ്യുക മുറിച്ച് തരാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഞാൻ പറയും എൻ്റെ കയ്യിൽ ഒരു ചില്ലറയായിട്ടുള്ള 40 രൂപയുണ്ട് അല്ലേ ചില്ലറയുള്ള 40 രൂപയുണ്ട് എന്ന് പറയും അദ്ദേഹം പറയും ആ 40 രൂപ ഇങ്ങ് കൊണ്ടുപോവാം അപ്പം 50 രൂപ എനിക്ക് തരും അപ്പം എനിക്ക് 10 രൂപയും കൂടി കൂട്ടി ഞാൻ എൻ്റെ 40 രൂപ കൊടുത്താൽ എൻ്റെ 10 രൂപയും കൂട്ടി 50 രൂപ കിട്ടി അല്ലേ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ പറഞ്ഞത് ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കുക കുറച്ച് പേർക്കെല്ലാം കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടോ ഒരു കുഴപ്പമില്ല പ്രാക്ടീസ് ചെയ്യാം നമ്മളും എല്ലാവരും അതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്താൽ എല്ലാം നന്നായിട്ട് വരും ഓക്കെ അതുപോലെ നമ്മൾ ഈ ടൂളിൽ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ നമുക്കിവിടെ വേണ്ടത് എന്താ ഒരു 8 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ ഒരു 8 ആഡ് ചെയ്യണം 8 ആഡ് ചെയ്യണമെങ്കിൽ ആ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വേണം ഒരു 10 ആഡ് ചെയ്തിട്ട് 2 ലെസ് ചെയ്യണം 2 അല്ലേ ഇവിടെ ലെസ് ചെയ്യാണ്ട് പക്ഷേ ഒരു 10 ആയില്ലാത്ത അപ്പോൾ ആ 10 വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെയുള്ള 15 ചോദിക്കും 15 നമ്മൾ ആഡ് ചെയ്യും 15 ആഡ് ചെയ്യും 15 ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം 40 ലെസ് ചെയ്യണം ഇപ്പം പറഞ്ഞ പോലെ 50 രൂപ വേണമെങ്കിൽ 40 രൂപ കൊടുത്താൽ 50 രൂപ തരും ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് 50 ആഡ് ചെയ്താൽ 40 ലെസ് ചെയ്യണം കേട്ടോ നമ്മൾ 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും 40 രൂപ നമ്മൾ കൊടുക്കുന്നില്ലേ അതുപോലെ 50 ആഡ് ചെയ്തു അപ്പം വാല്യൂല് 50 ആണല്ലോ അപ്പോൾ 40 നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കണം നമ്മളതിന് 40 പോയി ഇപ്പോൾ 40 കൗണ്ടിങ്ങിലില്ല 50 ആഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 10 ആണ് ഇവിടെ കിട്ടിയത് ബേസിക്കലി കിട്ടിയത് 10 ആണ് 10 റുപ്പിയിലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ 10 ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ 10 കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം 10 നമ്മൾ ആഡ് ചെയ്തു ആഡ് 10 ലെസ് 2 ആണ് 8 ആകുമ്പം ലെസ് 2 അല്ലേ ലെസ് 2 ആണ് ചെയ്തത് ലെസ് 2 ചെയ്തു അപ്പം അത് ക്ലിയറായി ആഡ് 8 അവിടെ നമ്മൾ ചെയ്തു അത് കഴിഞ്ഞാൽ ലെസ്
2 அப்ப நம்ம இവിടെ மீண்டும் less 2 2 இல்ல டைரக்ட் ஐட் less 2 இல்லாதது கொண்டு நம்ம என்ன செய்யணும் less 5 add 3 என்ற மெத்தட் நம்ம இവിടെ யூஸ் செய்து ஈக்வேஷன் நம்ம இവിടെ யூஸ் செய்து அது நமக்கு clear ആയി ഈ add 8 clear ആയി less 2 ഉം clear ആയി അതിനു ശേഷം மீண்டும் வந்து add 9 ല്ലെ அப்ப add 9 add 9 എന്നുള്ളത് നമുക്ക് ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാം ആഡ് 9 ആഡ് 10 ഇവിടെ ഡയറക്റ്റ് ആഡ് 10 ഫ്രീ ആയിട്ടുണ്ട് ആഡ് 10 ആഡ് ചെയ്തു അതുപോലെ 1 ലെസ് ചെയ്തു അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി 63 ഓക്കേ അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 63 ആണ് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അത് പ്രാക്ടീസിലൂടെ തന്നെ നമ്മൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലേ അതുപോലെ ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം നമ്മൾ ഇപ്പോൾ ചെയ്തത് 6 നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് കണ്ടോ ഇത് 7 നമ്പർ ഉണ്ട് ഇവിടെ 7 നമ്പർ ഉണ്ട് ഈ 7 നമ്പറിലെ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അപ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത്രയ്ക്കും വലിയ സംഖ്യകളെല്ലാം ആഡ് ചെയ്യും ലെസ് ചെയ്യലും ചെയ്യും അപ്പം നമുക്ക് വലിയവർക്കായാലും എല്ലാം എത്രമാത്രം ചെയ്യാനാവും അപ്പം കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നതുകൊണ്ട് അവർക്കത് നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാനാവും അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ